السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بتقوى الله، ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ولو قال، ഒരു വ്യക്തി പറയുന്നു, ഇഖ്റാർ ചെയ്യാം. എന്താ പറയുന്നത്? ഹാദാ, ഈ വസ്തു, ലിസൈദിൻ, സൈദിന്റേതാണ്. ബൽ അല്ല, ലിഅംരിൻ, അംറിന്റേതാണ്. അപ്പൊ ഈ വസ്തു സെയ്ദിന്റേതാണ് എന്ന് ആദ്യം ഇഖ്റാർ ചെയ്തിട്ട് പിന്നെ ബല്ലിട്ടുകൊണ്ട് പറയുന്നത് അല്ല അംറിന്റേതാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്തതിന്റെ വിധിയിൽ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ പറയുന്നത്, വസബുത്തു, ഈ സാധനം ഞാൻ കവർന്നെടുത്തതാണ്, മിൻ സെയ്ദിൻ, സെയ്ദിൽ നിന്നും. അപ്പൊ സെയ്ദിന്റെ വസ്തുവാണ് ഞാൻ അവനിൽ നിന്നിട്ട് കവർന്നെടുത്തതാണ്. അല്ല ബൽ മിൻ അംരിൻ, ഈ സാധനം ഞാൻ അംറിൽ നിന്ന് കവർന്നെടുത്തതാണ് എന്ന് പറഞ്ഞു. രണ്ടിലൊന്നല്ലേ ഇപ്പൊ നിവൃത്തിയുള്ളൂ ഈ സാധനം കൊടുക്കാൻ. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ സുല്ലിമ, ആ വസ്തു ഉണ്ടല്ലോ, ഈ വസ്തു എന്ന് പറഞ്ഞ ആ വസ്തുവിനെ ഏൽപ്പിക്കപ്പെടണം ലിസൈദിൻ, സെയ്ദിനോടത്തോളണം. കാരണം ആദ്യം പറഞ്ഞ എന്താണ്, ഇത് സെയ്ദിന്റെ സാധനമാണെന്ന, അല്ലെങ്കിൽ സെയ്ദിന്റെ അടുക്കുന്ന് ഞാൻ കവർന്നെടുത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സെയ്ദിനാണ് അതിന്റെ ആദ്യത്തെ അവകാശം, അതുകൊണ്ട് സെയ്ദിന് കൊടുത്തോളണം. ഇവിടെ സെയ്ദിന് ഏൽപ്പിച്ചു കൊടുത്തുകൊള്ളണം എന്ന് പറഞ്ഞോടത്ത് സവാഉം ഖാല ദാരിക ബല്ലി അംരിൻ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞത് മുത്തസിലം ബിമാ ഖബലഹു, അദാലി സെയ്ദിൻ എന്ന് പറഞ്ഞതിനോട് നേരെ ചേർന്നുകൊണ്ട് തന്നെ പറഞ്ഞ ബല്ലി അംരിൻ, അല്ലെങ്കിൽ ഒസബുത്തു മിൻ സെയ്ദിൻ എന്ന് പറഞ്ഞതിനോട് ചേർന്നുകൊണ്ട് തന്നെ ബൽ മിൻ അംരിൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ മറ്റേ മുമ്പുള്ളതിന്റെ ശേഷം ബല്ലിന്റെ മുമ്പുള്ളത് പറഞ്ഞു, ഉടനെ തന്നെ ശേഷമുള്ളത് പറഞ്ഞാലും കുഴപ്പമില്ല. അമ്മും ഫസിലൻ അൻഹു, രണ്ടും രണ്ട് സന്ദർഭത്തിൽ പറഞ്ഞ. ആദ്യം എന്ത് പറഞ്ഞു? ഈ സാധനം ഞാൻ സെയ്ദിൽ നിന്നിട്ട് വസ്ബ് ചെയ്തെടുത്തതാണ് എന്ന് പറഞ്ഞു. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞതിന്റെ ശേഷം പറഞ്ഞ് ബൽ മിൻ അംരിൻ, അല്ലാതെ അംറിൽ നിന്നിട്ട് വസ്ബ് ചെയ്തെടുത്തതാണ്. അതുപോലെ ഹദാലി സെയ്ദിൻ എന്ന് ഇപ്പൊ പറഞ്ഞു, ഇത് സെയ്ദിന്റേതാണ് എന്ന് പറഞ്ഞു. പിറ്റിയെന്ന് വന്ന് കണ്ട് പറഞ്ഞ് ബല്ലി അംരിൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇടക്ക് മുംഫസിലായിട്ട് പറഞ്ഞാലും മാണ്ടിയില്ല, രണ്ടും കൂടി ഒന്നിന്റെ തുടരെ തന്നെ മറ്റേത് പറഞ്ഞാലും മാണ്ടിയില്ല, രണ്ടായാലും വൈൻതോലസമനു ഇടക്ക് മുംഫസിലായോടത്ത് ഇത് എത്ര കഴിഞ്ഞിട്ടാ, ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ പറയുന്നത് ഇത് സെയ്ദിന്റേതാണെന്നോ അല്ലെങ്കിൽ സെയ്ദിൽ നിന്ന് വസ്ബ് ചെയ്തതാണെന്നോ പറഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ബല്ലി അംരിൻ, ബല്ലി സെയ്ദിൻ എന്ന് പറഞ്ഞോടത്ത് ബല്ലി അംരിന്നോ അല്ലെങ്കിൽ ബൽ മിൻ അംരിന്നോ പറഞ്ഞു. അത് എത്ര നീണ്ടാലും കണക്ക് തന്നെ, രണ്ടായാലും സെയ്ദിന് കൊടുത്തോളണം സാധനം. എന്താ സെയ്ദിന് കൊടുത്തോളണം എന്ന് പറയാൻ കാരണം, ലിംതിനായി റുജൂഇ, ഒരാൾക്ക് പിന്മാറാൻ പാടില്ല, അനിൽ ഇഖ്റാറി ബിഹഖി ആദമിയൻ, ഒരു മനുഷ്യന്റെ ഹക്ക് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാൻ ഇനിയൊരു വഴിയില്ല. ഇവന്റെ ഇഖ്റാറോടുകൂടി അതിന്റെ മിൽക്ക് ആ വ്യക്തിക്ക് സുബൂത്തായി കഴിഞ്ഞു. ഇനി അവന് സുബൂത്തായ മിൽക്ക് ഇനി ഇവന്റെ റുജുഅ് കൊണ്ട് പോകൂല, അപ്പൊ ഓനത് കൊടുക്കന്നെ വേണം എന്ന്. അപ്പൊ പിന്നെ മറ്റോനോ, മറ്റോൻ എന്താ കാട്ടണ്, ഇവൻ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാകും. ബദലഹു, ഈ വസ്തുവിന്റെ ബദലായിട്ട് വേറൊന്ന് നഷ്ടപരിഹാരം കൊടുത്തോളണം ലി അംരിൻ, അംറിന്. കാരണം എന്താ, സെയ്ദിന്റേതാണെന്ന് പറഞ്ഞതിനു ശേഷം അംറിന്റേതാണ് എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സെയ്ദിൽ നിന്ന് വസ്ബ് ചെയ്തതാണെന്ന് പറഞ്ഞതിനു ശേഷം അംറിൽ നിന്ന് വസ്ബ് ചെയ്തതാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ രണ്ടാമത്തെ വ്യക്തിക്ക് മിൽക്ക് കൊണ്ടിട്ട് ഇഖ്റാർ ചെയ്തില്ലേ. അപ്പൊ ഒരു സാധനം രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സാധനം ആദ്യത്തെ ആൾക്ക് കൊടുക്കുക, രണ്ടാമത്തെ ആൾക്ക് അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കുക. ഇങ്ങനെ ഇനി വേറെ മസല,
വലവു അക്കറ ഒരാൾ ഇക്റാർ ചെയ്ത് ഏറ്റു പറഞ്ഞു ബിഷയിൻ ഒരു വസ്തു ഉദാഹരണം 1000 രൂപ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞു കൂട്ടിക്കോ. സുമ്മ അക്കറ അതിനുശേഷം അതേ വ്യക്തി തന്നെ ഇക്റാർ ചെയ്തു ബിബാലിഹി അതിന്റെ അല്പം എന്ന് പറഞ്ഞപ്പോ ഉദാഹരണം ഞാൻ സെയ്ദിന് 1000 രൂപ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞ് അല്ല 500 കൊടുക്കാണ്ട് പറഞ്ഞു. അപ്പൊ 1000 പള്ളാണല്ലോ 500 ഇങ്ങനെ പറഞ്ഞാൽ ദഹല ഈ പറഞ്ഞ അകല്ല് രണ്ടാമത് പറഞ്ഞ ബാഗുണ്ടല്ലോ ആ ബാഗ് ഉൾപ്പെടും ഫിൽ അക്സറി ആദ്യം പറഞ്ഞ അക്സറില് എന്ന് പറഞ്ഞ 1500 കൊടുക്കണ്ട. സെയ്ദിന് ഞാൻ 1000 രൂപ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞു അല്ല 500 കൊടുക്കാണ്ട് പറഞ്ഞു. എന്നാ പിന്നെ 1000 പിന്നെ 500 കൂടി കൂട്ടിയിട്ട് 1500 കൊടുക്കണോ? അത് വേണ്ട. കാരണം ഈ ആദ്യം ഇഖ്റാർ ചെയ്ത 1000 ഉൾക്കൊള്ളുന്ന അതിന്റെ ബാഗാണ് 500 എന്ന് പറയുന്നത്. ആദ്യം കുല്ല് പറഞ്ഞു പിന്നെ അതിന്റെ ബാഗ് പറഞ്ഞു എന്നല്ലാതെ രണ്ടും രണ്ടല്ല ഒന്നു കൊടുത്താ മതി. ഇനി വലവു അക്കറ ഒരാൾ ഇഖ്റാർ ചെയ്തു ബിദൈനിൻ ഒരു കടം കൊടുക്കാനുണ്ട് ലി ആഹറ വേറൊരാൾക്ക്. ഉദാഹരണം സെയ്ദിന് ഞാൻ 1000 രൂപ കൊടുക്കാണ്ട് എന്ന് ഇഖ്റാർ ചെയ്ത് കൂട്ടിക്കോ. ഈ ഇഖ്റാർ ചെയ്തതിന് ശേഷം സുമ്മദ ഈ കൊടുക്കാണ്ട് എന്ന് ഇഖ്റാർ ചെയ്ത ആള് പിന്നീട് വന്നിട്ട് വാദിക്കുന്നു അതാ അഹു ആ കൊടുക്കാനുള്ള ദൈന ആ കടം ഞാൻ കൊടുത്തു വീട്ടിയിരിക്കുന്നു ഇലൈഹി അച്ചങ്ങാതിക്ക്. സെയ്ദിന് ഞാൻ 1000 രൂപ കൊടുക്കാണ്ട് ഇഖ്റാർ ചെയ്തു ആദ്യം, പിന്നെ ഓടി വന്നിട്ട് പിറ്റിയെ നോമ്പ് പറയാണ് അല്ല ഞാൻ ഓന് കൊടുത്തിണ് പറഞ്ഞു. കൊടുത്തണെങ്കിൽ പിന്നെ എങ്ങനെയാ ഇഖ്റാർ ചെയ്ത്? അതിന് ഇതുകൂടി ബാധിച്ചു. ഏത് ഓന് കൊടുത്തിണ് എന്ന് ബാധിക്കുകയും അന്നഹു നസിയ ദാലിക ഈ കൊടുത്തു വീട്ടിൽ നിന്നുള്ള കാര്യം മറന്നുപോയതാണ് ഹാലത്തൽ ഇഖ്റാർ ഞാൻ ഓന് കൊടുക്കാണ്ട് എന്ന് ഇഖ്റാർ ചെയ്ത സമയത്ത് 1000 രൂപ കൊടുക്കാണ്ട് അറിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഓടി വന്നിട്ടില്ല ഞാനൊക്കെ കൊടുത്തു വീട്ടീന്ന്, പക്ഷേ നേരത്തെ ഞാൻ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്ത കാര്യം ഓർമ്മയില്ലാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലോ. സുമിയത്ത് ദാവാഹു അപ്പറഞ്ഞ ഞാൻ മറന്ന് കൊടുക്കാനുള്ളതാണെന്ന് ഓർമ്മയില്ലാതെ മറന്ന് സമ്മതിച്ചു പോയതാണെന്ന വാദത്തെ സ്വീകരിക്കപ്പെടും. എന്തിന് ഈ തഹരീഫി ഫക്കത്ത് കൊടുക്കാൻ എന്ന് ഒഴിവായി കിട്ടുമൊന്നുമില്ല, 1000 കൊടുക്കാൻ വേണ്ടി വരും. പക്ഷെ എന്ത് ചെയ്യാ, ഈ മറ്റേ ആള് കാരണം ഈ സെയ്ദുണ്ടല്ലോ സെയ്ദിനെ എന്ത് ചെയ്യുക, സത്യം ചെയ്യുക, എന്തു പറയാ, അല്ല ഞാൻ ഓർമ്മയില്ലാതെ പറഞ്ഞതാണ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കോടതി ഓനെ വിളിപ്പിക്കും, എന്നിട്ട് ചോദിക്കും ഇങ്ങനെ തന്നണോ ഇല്ല എന്നാ സത്യം ചെയ്യുന്ന, ഓ എനിക്ക് തരാനുള്ള കാശ് 1000 എന്ന് പറഞ്ഞ കാശ് എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യിക്ക. അപ്പം സത്യം ചെയ്യാൻ തയ്യില്ല, തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ സത്യം ചെയ്യൂല പറഞ്ഞു. അപ്പൊ എന്നാ ഇവനോട് പറയും എന്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു സത്യം ചെയ്യാൻ, അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ രണ്ടാമത് സത്യം ചെയ്താൽ യമീന് മർദ്ദു തത്തായി, ഇവൻ സത്യം ചെയ്താൽ കൊടുത്തു എന്ന് സുബൂത്താവും. അതേസമയത്ത് മറ്റോൻ ഇൻക തന്നിട്ട് ഞാൻ സത്യം ചെയ്താലോ കാശ് കൊടുക്കും വേണം. ശരി, ഇനി ഞാനത് കൊടുത്തു വീട്ടിയിട്ടുണ്ട് പിന്നെ മറന്നുപോയതാണെന്ന് വാദിച്ച ഈ ചങ്ങാതി നിർത്തിയാല് ബയ്യനത്തൻ സാക്ഷി കൊണ്ടുവന്ന് നിർത്തിയില്ല, അതായി ഞാനത് കൊടുത്തിണ് എന്നേക്ക് സാക്ഷി ഉണ്ടായാലോ കുബിലത്ത്, ആ സാക്ഷി സ്വീകരിക്കപ്പെടും. അപ്പൊ പിന്നെ മറ്റോ സത്യം ചെയ്യൊന്നും വേണ്ട, ഈ സാക്ഷി കൊണ്ടിട്ട് തന്നെ ഇവൻ കൊടുക്കാല്ല എന്ന് സ്ഥിരപ്പെടുന്നു എന്നാര് പറയുന്നു. അലാമാഫ്താബി ബാബുഹും അതിൽ ഖിലാഫുണ്ട്, പക്ഷെ ചില ഇമ്പത്ത് അങ്ങനെ സാക്ഷി കൊണ്ടുവന്നിട്ട് അത് കൊടുത്തു എന്ന് സ്ഥിരപ്പെടുത്തിയാൽ കൊടുക്കാനുള്ള കടത്ത് ബാധ്യതയിൽ നിന്നിട്ട് ഒഴിവാകും. അപ്പൊ ഓൻ പറഞ്ഞ മറന്നുകാണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ സ്വീകാര്യാവും അർത്ഥം ചുരുക്കം. എന്താ കാരണം? സാക്ഷി കൊണ്ടുവന്ന് നിർത്തിയാൽ സ്വീകരിക്കുന്ന പറയാൻ കാരണം ലിസ്റ്റിമാരി മാക്കാലവും കടം ഉണ്ടായിരുന്നു, അത് വീട്ടിയ കാര്യം ഓർമ്മയില്ലാതെ മറന്നു പറഞ്ഞതാവാനും സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അതിന് സാക്ഷി ഉണ്ടായി, സ്ഥിരപ്പെട്ടാൽ സ്വീകരിക്കാം എന്ന്. ഏതുപോലെ അതൊരു മാറ്റം അതിന്റെ നെതിർ വേറെ മസാല കമാലോ കാല ഇതിൽ ഇഖ്റാറിലല്ല, ഒരു കേസ് ഏതോ ഒരു കേസ് കോടതിയിലുണ്ട്. ഈ കോടതിയിൽ ഈ ചങ്ങാതി പറയാണ്
ലാബയ്യനത്തലീ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കോടതി കേസ് പറഞ്ഞു കഴിഞ്ഞ് കേസ് പറഞ്ഞ് മറ്റവനോട് ചോദിക്കും, ഏത് പ്രതിയോട്, അന്യായക്കാരനാണല്ലോ കേസ് പറയുന്നത്, കേസ് അന്യായക്കാരൻ കേസ് പറഞ്ഞാൽ കോടതി ഈ പ്രതിയോട് ചോദിക്കും, ഓൻ പറഞ്ഞ് ശരിയാണല്ലോ, ആ ശരിയാണ് എന്ന് പറഞ്ഞാൽ കേസ് അപ്പൊ തന്നെ സ്ഥിരപ്പെട്ട് വേറെ അന്വേഷണമൊന്നും വേണ്ട, രണ്ടാളും തമ്മിൽ അഭിപ്രായ കേസില്ലല്ലോ. അല്ല, പ്രതി പറഞ്ഞു അത് ശരിയല്ല, ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അന്യായക്കാരനാണ് സാക്ഷി നിർത്തേണ്ടത്. അപ്പൊ കോടതി ഓനോട് ചോദിച്ചു, ഓൻ പറയണ ഇജ്ജ് പറഞ്ഞത് ശരിയല്ല, ഇജ്ജ് പറയണ ഈ ദേവയ്ക്ക് എന്റെ അടുക്ക് സാക്ഷി ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഇപ്പൊ എന്തു പറഞ്ഞു കോടതിയിൽ, ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരാളോട് സത്യം ചെയ്യാൻ വേണ്ടി, ഓൻ സത്യം ചെയ്തൂല്ല. പിറ്റേന്ന് ബണ്ട് കോടതിയിൽ രണ്ടാമത് വന്നിട്ട് പറയണേ, അല്ലെങ്കിൽ അന്ന് തന്നെ പിന്നീട് കോടതിയിൽ വന്നിട്ട് പറയണേ, അല്ല എനിക്ക് സാക്ഷിയുണ്ട്, ഇന്ന ആളും ഇന്ന ആളും ഇതാ ഇവര് സാക്ഷിയാണ്. അതാ സുമാത്ത, പിന്നവൻ കൊണ്ടുവന്നു വിഭജനത്തിന് സാക്ഷിനെ കൊണ്ടുവന്നാ തുസ്മാവ് അത് സ്വീകരിക്കപ്പെടുവല്ലോ. എന്താ സാക്ഷി ഇല്ല എന്ന് പറഞ്ഞ് സാക്ഷിന്റെ കാര്യം ഓർമ്മയില്ലാതെ പറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ രണ്ടാമത് സാക്ഷി കൊണ്ടുവന്ന് സ്വീകരിക്കും. എന്നെങ്കിലും ഒരിയാണ് ഇപ്പൊ ഇവിടെ ഞാൻ മറന്നുകൊണ്ട് വീട്ടിയ കാര്യം ഓർമ്മയില്ലാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് പിന്നെ അല്ല വീട്ടിയിട്ടുണ്ട് എന്നതിന് സാക്ഷ്യം കൊണ്ടുവന്നാ സ്വീകരിക്കേണ്ടതാണ്. ഇനി വേറെ മനസ്സല വലോ കാല, ഒരു ചങ്ങാതി പറഞ്ഞു, ഇന്നാളെനിക്കൊന്നും തരാല്ല, ഏതൊരു ജെയ്ത് എനിക്കൊന്നും തരാല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓനൊന്നും കിട്ടാനില്ലാന്നുള്ള ഇക്രാറാണല്ലോ ഇവിടെ ചെയ്തത്. എന്നാൽ പിറ്റിയെന്ന് വന്നിട്ട് അവിടെ ഉണ്ടായില്ല, പിറ്റിയെന്ന് വന്നിട്ട് പറഞ്ഞ അല്ല ഓ എനിക്ക് 10,000 തരാണ്ട് പറഞ്ഞു. അപ്പൊ ആദ്യം ഒന്നും തരാല്ല എന്ന് പറഞ്ഞിരുന്നു, പിന്നീടാണ് ഓൻ്റെ എടുക്കുന്ന ഇന്നൊരു ഹക്ക് എനിക്ക് കിട്ടാണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് സ്വീകരിക്കോ? ഫഫീഹി, ഈ കൗലിലും ഉണ്ട് ഖിലാഫുൻ, ഇമാമിങ്ങൾക്ക് ഖിലാഫുണ്ട്. ആദ്യം മോനൊരു ഹക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ അത് സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് രണ്ടാമത് പിന്നെ വന്നിട്ട് ഓന് കിന്ന ഹക്ക് തരാണ്ട് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുന്നും പറ്റൂലാണ്, ഖിലാഫുണ്ട്. ഈ ഖിലാഫ് വർറാജു മിൻഹു, ഇങ്ങനെയുള്ള ഈ പറഞ്ഞ മസലയിൽ ഉള്ള ഖിലാഫിൽ നിന്നിട്ട് പ്രബലമായത് റാജ്യഹായത് അന്നഹു, തീർച്ചയായിട്ടും കാര്യം. ഇൻകാല, എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ ഹക്കുണ്ട് എന്ന് പറഞ്ഞ ചങ്ങാതി പറയാണെങ്കിൽ, ഫീമാ അവുന്നോ, എവിടെ പറഞ്ഞു, ലാ ഹക്കലിയന ഫുലാൻ, ഇന്ന ചങ്ങാതി എനിക്കൊന്നും തരാനില്ല എന്നാണ് എന്റെ ധാരണ, അല്ലെങ്കിൽ ഫീമ ആയാലുമോ എന്റെ ഓർമ്മ വെച്ചിട്ട് എന്റെ അറിവ് വെച്ചിട്ട് അവനൊന്നും തരാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലം ഓർമ്മയില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ തൽക്കാലം അങ്ങനെ വന്നില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞ രസമാക്കാമാ, പിന്നെ അയാൾ വന്നിട്ട് കിട്ടാണ്ട് എന്താക്കി, ബയ്യനത്തിനെ നിർത്തി, ബി അന്ന ലഹു, തനിക്കുണ്ട് അലൈഹി, ആ ഫുലാന്റെ മേൽ ഹക്കൻ, ഹക്കുണ്ട് എന്ന് പറഞ്ഞാൽ കുബിലത്ത് സ്വീകരിക്കപ്പെടും. അപ്പൊ അതിനാദ്യം തന്നെ ഓനിക്കൊരു ഹക്കില്ല എന്ന് പറഞ്ഞ് നിർത്താതെ, ലാ ഹക്കലി അലാ ഫുലാനിൻ ഫീമാ മുന്നോന്നോ, ലാ ഹക്കലി അലാ ഫുലാനിൻ ഫീമായാലോ മൂന്നോ പറയണം. അങ്ങനെ പറഞ്ഞാൽ പിന്നെ സാക്ഷി കൊണ്ടുവന്നാൽ സ്വീകരിക്കപ്പെടും. അതില്ല വൈല്യം മെക്കുൽദാരിക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല, ലാ ഹക്കലി അലാ ഫുലാനെ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന ആൾ എനിക്കൊന്നും തരാജ്യ, ഫീമാവുന്നു ഫീമായാലും ഒന്നും പറഞ്ഞിട്ടില്ല. പിറ്റേന്ന് പിന്നെ തരാണ്ട് എന്ന് പറഞ്ഞിട്ട് സാക്ഷി കൊണ്ടുവന്നാലോ, ലം തുക്കുബൽ ബയ്യനത്തു, ആ ബയ്യനത്ത് സ്വീകരിക്കൂല എന്നതുമാണ്. അപ്പൊ നേരത്തെ തന്നെ സാധ്യതയുള്ള നിലക്കൊരു കലാമ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സാക്ഷി സ്വീകരിക്കപ്പെടും, അല്ല നേരത്തെ തന്നെ ഉറപ്പിച്ചു പറഞ്ഞതാണെങ്കിലോ രണ്ടാമത് സാക്ഷി കൊണ്ടുപോകുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം എന്താ, ഈ സാക്ഷി പണ്ട് ഇവന് കിട്ടാണ്ട് എന്നതിന്റെ സാക്ഷിയാണ് അതിന്റെ ശേഷം വീടിയെങ്കിലോ, അതുകൊണ്ടാണല്ലോ ഇവൻ മുക്കല്ലുഫ് മുഖ്താറു ആയിരിക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ടാണല്ലോ പറഞ്ഞ എനിക്ക് അവന്റെ അടുത്ത് നക്കൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞേ. അതുകൊണ്ട് പക്ഷേ അവിടെ തന്നെ ഇല്ലാനേ തതറ, ഞാന് എനിക്ക് ഹക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞതിന് അവൻ ഉസുറു ബോധിപ്പിച്ചു, ബിഹേവിനിസിയാനിൻ, സംഗതി കിട്ടണ്ടായിരുന്നു അത് മറന്നുപോയതാണെന്നോ, അല്ലെങ്കിൽ ഒലത്തിൻ, അതല്ലെങ്കിൽ പേവ് പറ്റിയിരുന്നു, കൊലത്ത് പറ്റിയെന്നോ, അതല്ലെങ്കിൽ നിസിയാന് പറ്റിയെന്നോ, പോലത്തെ വെച്ചുതാർ ചെയ്താല് എങ്ങനത്തെ ഒലത്ത് വാഹിരിൻ, ഏകദേശം സാധ്യതയുള്ള അങ്ങനെ ഒലത്ത് പറ്റാൻ അല്ലെങ്കിൽ നിസിയാന് വരാൻ സാധ്യതയുള്ള ഉസുറുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉസുറു പറഞ്ഞു, ഞാൻ അങ്ങനെ സംഗതി സമ്മതിച്ചത് ഇങ്ങനെയാണ്. ഞാൻ വേറെ ഉദാഹരണം പറയാം, ഒരാള്
ഒരാൾക്ക് 1000 കൊടുക്കാണ്ട് ഇനി 10000 കൊടുക്കാണ്ട് ഇനി അതിൽ 1 കൊടുത്തിനുള്ള ഉറപ്പാ, 1 കിട്ടിയെന്ന്. അപ്പൊ ഇവൻ ധാരണയിൽ എന്തായി 2 കിട്ടി എന്നുള്ള ഊഹത്തിലാ, ഒന്നും തരാല്ലാന്ന് പറഞ്ഞ്. പിന്നെയാണ് ഇവൻ ഓർമ്മ വന്ന, അല്ലല്ലോ ഓ എനിക്ക് 2 സംഖ്യ തരാണ്ടല്ലോ, അതിൽ 1 തന്നിട്ടുള്ളൂ, മറ്റേ ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ഇസ്തിമാലുണ്ട്. ഇങ്ങനെ വാഹിറായ നിലക്ക് എത്തിദാറ് ചെയ്ത പിന്നെ സാക്ഷിയുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടും. അപ്പോ ഇഖ്റാറിന്റെ ബാബ് അവിടെ കഴിഞ്ഞു. ഇന്നലെ തീരേണ്ടതാണ്, പക്ഷെ ഇന്നലെ സൗകര്യം കിട്ടിയില്ല, സമയം കിട്ടാത്തത് കൊണ്ട് നടന്നില്ല. ഇനി ഇൻഷാല്ലാ നമുക്ക് വസീയത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചർച്ചകൾ വരാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അനന്തരാവകാശ നിയമത്തിലേക്ക് കടക്കും. അല്ലാഹുവിന്റെ കബൂലാക്കുമാറാകട്ടെ. വാഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.